ബഹുമാനപ്പെട്ട കോടതി പൊറുക്കണം. ഞാനാണ് അഭിമന്യു. ദയവേത് എനിക്ക് പറയാനുള്ളത് കൂടി ഈ കോടതി കേൾക്കണം. എന്താണ്? അവന്തിക എന്നെ കുത്തി എന്നുള്ളത് സത്യം. പക്ഷേ അയാൾ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം കൂടി കോടതി പരിഗണിക്കണം. മനോദൗർബല്യമുള്ള ഒരു കുട്ടിയാ അവന്തിക. അതിനുള്ള തെളിവുകൾ ഞാൻ ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നുണ്ട്. മാത്രമല്ല അവന്തിക എൻ്റെ ഒരു ബന്ധു കൂടിയാ. എസ്പെഷ്യലി എന്നോട് യാതൊരു മുൻവൈരാഗ്യമില്ലാത്തവൾ. മുമ്പും ഇതുപോലെ പല സന്ദർഭങ്ങളിൽ ഈ കുട്ടി വയലൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇത്ര ഡേഞ്ചറസ് ആയിട്ടില്ലാന്ന് മാത്രം. സർ, ഇവൾക്കിപ്പോൾ ആവശ്യം വിചാരണയല്ല സർ, വിദഗ്ധമായ ചികിത്സയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ അനിൽകുമാറെ, ഇരയ്ക്ക് ഒബ്ജക്ഷൻ ഇല്ലാത്തത് കൊണ്ട് പ്രതിയെ മാപ്പ് നൽകി വിട്ടേക്കാൻ. ഇത് അറബി രാജ്യത്തെ നിയമവ്യവസ്ഥയല്ല മിസ്റ്റർ അഭിമന്യു. വിട്ടയക്കണമെന്നല്ല സാർ ഞാൻ പറഞ്ഞത്, ചികിത്സാർത്ഥം ജാമ്യം അനുവദിക്കാൻ കനിവുണ്ടാവണമെന്ന. കോടതിയുടെ ചരിത്രത്തിൽ തികച്ചും അവിചാരിതവും അപൂർവമായൊരു വഴിത്തിരിവാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പ്രതിക്ക് വേണ്ടി വാദി തന്നെ സാക്ഷിയായ അത്യപൂർവ സന്ദർഭം. വിക്ടിമിന്റെ വാക്കുകളിലെ ആത്മാർത്ഥതയും വിശ്വസനീയതയും കണക്കിലെടുത്തുകൊണ്ട് ഈ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. കേസ് നിലനിൽക്കുന്നതും തുടർ നടപടികളിലേക്കും പ്രതിക്കാവശ്യമായ ചികിത്സ ലഭിക്കുന്നതിലേക്കും കോടതി നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്നുകൂടി ഈ കോടതി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോർട്ട് അഡ്ജൻഡ്. ഇച്ഛായും ക്ഷമിക്കണം, എനിക്ക് ഇതിന്റെ പിന്നില് എന്റേതായ ഒരു റീസൺ ഉണ്ട്. ബിസിനസ് ആയിരിക്കുമല്ലോ. എടാ, എന്നാലും എടാ ഉവേ, എന്തോന്ന് ബിസിനസ് കോംപ്രമൈസ് ആയാലും ഇതുപോലെ പള്ളക്കിട്ട് കത്തി കയറ്റുന്നവൻ്റെ അടുത്ത് ക്ഷമിക്കാൻ നിൽക്കരുത്. കുറച്ച് കടുത്തുപോയി. എന്നാ പിന്നെ ഞാൻ പോട്ടടാ. Thank you, Abhi. Thank you so much. പോടോ.